ചേട്ടാ, യൂഷ്വലി ഇന്നും ഞാൻ ടാസ്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കഥകൾ ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് യൂഷ്വലി എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാറ്. പക്ഷെ ഇന്ന് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു മ്യൂസിക്കൽ ബിഗിനിങ് ആണ് ഇന്ന് കോമഡി മാസ്റ്റേഴ്സിന് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ അതിലും ഒരു കുഞ്ഞു ഗെയിം, അതായത് 1 മിനിറ്റ് ടൈം ഞാൻ ഓരോരുത്തർക്കും തരും, ഓരോരുത്തർക്കും വേറെ വേറെ ടോപ്പിക്കും തരും. ആ ടോപ്പിക് വെച്ചിട്ടുള്ള പാട്ടുകളായിരിക്കണം പാടുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 3 പേർക്ക് ഓരോ വേർഡ്സ് തരട്ടെ. സുബശേഷിൽ തുടങ്ങട്ടെ. ആദ്യം തന്നെ പൊളിയാനുള്ള ഏർപ്പാടാണ്, അതൊക്കെ തന്നെ തുടങ്ങാം. അല്ല, സുബശേഷിക്ക് പറ്റും. സുബശേഷിക്ക് പറ്റും, പറ്റും. ആ സൈഡിൽ ശേഷിക്ക് നല്ല കാറ്റ് വരുന്നുണ്ടോ? ഹോട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ചൂടില്ല, നല്ല കാറ്റുണ്ട്. ഉണ്ട്. അപ്പൊ കാറ്റ് വെച്ച് തന്നെ തുടങ്ങിക്കോളൂ. കാറ്റൊക്കെ വെച്ചൊക്കെ പാട്ട്, കാറ്റാണ് ടൈം. അപ്പൊ ഞാൻ ഇനി ടൈം ഓൺ ചെയ്യും. 1 മിനിറ്റ് ടൈം ആണ്. ഞാൻ പറയും, പറഞ്ഞാൽ മതി. ഓക്കെ, 1 മിനിറ്റ് ടൈം അല്ലേ ഉള്ളൂ. അപ്പൊ മാക്സിമം കാറ്റ് വെച്ചിട്ട് ഓർമ്മയുള്ള പാട്ടുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയാലും മതി. ഏറ്റവും കൂടുതൽ പാട്ട് ആര് പറയുന്നു എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഈ കാറ്റ് വന്നു കാതിൽ പറഞ്ഞു, കാറ്റ് വന്നു കള്ളനെ പോലെ, പിന്നെ കാറ്റേ നീ വീശരുതിപ്പോൾ, പിന്നെ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു, അത് പിന്നെ തെമ്മാ തെമ്മാ തെമ്മാടിക്കാറ്റേ, പിന്നെ 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 കാറ്റാടിത്തണലും പിന്നെ ഇവിടത്തെ കാറ്റാണ് കാറ്റ് ഇടുക്കി, മറ്റടുത്ത കാറ്റൊന്നും കാറ്റല്ല. അത് ഇവിടെ നിന്നാണല്ലോ. അജയുടെ ഫോണിൽ നോക്കുന്നുണ്ട്, ചീറ്റും ഗെയിം ആണോ കളിക്കുന്നത്? വേഗം പറഞ്ഞോ, എട്ട് പാട്ടായുള്ളൂ, എട്ടെണ്ണം കിട്ടണുള്ളൂ. ഇനി കിട്ടും, ഇനിയും കിട്ടും. 5 സെക്കൻഡ് ഉണ്ട്. ഇല്ല, തീർന്നു. അപ്പൊ 8. ഓക്കെ, ഗുഡ് മൂവ്. അപ്പൊ ഇനി അടുത്തത് ചേട്ടനാണ്. നല്ലൊരു പാട്ട് കേട്ടോ, ഞാൻ അത്യാവശ്യം പാടുമല്ലോ. ഓക്കെ, ശരി. നീ അത് സ്റ്റാർട്ടിങ്ങിലോ ഇടയിലോ എവിടെയെങ്കിലും എവിടെയാണെങ്കിലും നീ വരണം. നീ വരാം. അപ്പൊ യുവർ ടൈം സ്റ്റാർട്സ് നൗ. നീ എൻകിനവോ പൂവോ നിലവോ രാഗുന്തുണുനഹയോ, ആരു നീ ജന്മകളെ വേറിതുല്ലമോ, ജനപിനായോ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ. നീ എൻ സർഗസൗന്ദര്യമേ, നീ മധുപ്പകരു മലർച്ചൊരിയു മയോ, 37 നീലവാന ചൂലയിൽ നീ എറിഞ്ഞു മേലെ മനത്ത്, നിന്റെ മിഴിയിൽ നീലോൽപ്പാലം, നീയാം തണലിന് താഴെ നീ വരൂ കാവ്യ ദേവതെ, നെഞ്ചിനുള്ളിൽ നീയാണ് നീലപ്പൊന്മാനെ, എന്റെ നീ മണിമുകിലാടകളാടി ഇളഞ്ഞൊരു നീരാടുവാൻ, നിളയിൽ നീരാടുവാൻ, നീ നീലരാവിൽ ഇന്നു നിന്റെ താരകൾ നീമായല്ലേ. ഓക്കെ, യെസ്, സ്മാർട്ട് മൂവ്. 14 സോങ്. പക്ഷേ നീലവാന ചോലയിൽ നീല പൊന്മാനെ, ഇതിൽ രണ്ടിലും നീ ഇല്ല. നീലവാന, നീലയാണത്. നീ എന്ന് പറഞ്ഞാൽ നീ, യു, അതാണ് നീ എന്ന് പറഞ്ഞാൽ യു. ഞാൻ സമ്മതിക്കുന്നു. അതെ അതെ, 14 പാട്ടുകൾ, വെരി ഗുഡ്. ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെയോ? അല്ല, ഞാൻ ആലോചിച്ച, ഞാൻ മനസ്സിലർത്തതിനകത്ത് അങ്ങനെ വരുമോന്നറിയാനായിട്ട് നോക്കി. ഞാൻ ടോപ്പിക് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇല്ലേ, ടോപ്പിക് പറഞ്ഞാൽ കിട്ടുമായിരുന്നെങ്കിലോ? 14 ചിലപ്പോ ഒരു 20 കിട്ടിയാലോ. പറയട്ടെ, പറഞ്ഞു. കണ്ണു വെച്ചിട്ടുള്ള പാട്ട്. ഓക്കെ, എന്റെ പാട്ട് കേട്ട് കണ്ണു നോക്കരുത്. കണ്ണ് ഓക്കെ അല്ലേ? 1 മിനിറ്റ്, 15 കേട്ടോ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. കണ്ണീർ മഴയത്ത്, അത് കണ്ണീറാണ്, കണ്ണല്ല. സമയം കണ്ടിട്ട് കണ്ണേ കലൈമാനെ, കണ്ണീർ തുള്ളി സ്ത്രീയോടുപമിച്ച, കണ്ണാം തുമ്പി പോരാമോ, കണ്ണു കണ്ണും കൊള്ളയടിച്ചാൽ, കണ്ണും കണ്ണും കൊള്ളയടിച്ചാൽ. ഓക്കെ,
കണ്ണിൻ പുഷ്കപുര ദീപമോ. പിന്നെ അമ്മയമ്മോ കണ്ണാടി കൂടും കൂട്ടി, അതിന് പറ്റില്ല കണ്ണാടി. പതിനാലെണ്ണം പാടി, അപ്പൊ കുട്ടി ജയിച്ചു. ആ കുട്ടി ഗായകൻ ജയിച്ചു. ഞാനപ്പോ അതിനൊരു പനിഷ്മെന്റ് കൊടുക്കണം. ആ പണിഷ്മെന്റ് കൊടുക്കണം. അയ്യോ, വരികളെടുത്ത് അമ്മാനമാടുന്ന വേദിയിൽ പരാജയപ്പെടുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അല്ലായിരുന്നു ഞാൻ അടുത്ത തവണ കണ്ണിനെ കുറിച്ച് കുറച്ചും കൂടെ പഠിച്ചിട്ട് വന്നത്. അപ്പൊ അതൊക്കെ എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും രണ്ടുപേർക്കും കൊടുക്കാം. അപ്പൊ ഞാന് എനിക്ക് ഒരു എപ്പിസോഡിൽ സുബി ഒരു നല്ല പണിഷ്മെന്റ് തന്നാണ്. അതെ അതെ. അപ്പൊ ഞാൻ അപ്പൊ അതിന് ഇപ്പൊ രണ്ടുപേർക്കും വേണമല്ലോ. അതെ. അപ്പൊ എടാ, നീ എന്താണെങ്കിലും കുട്ടി കുട്ടി, മറ്റേത് തള്ള. അമ്മാന്ന് പറഞ്ഞെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഒരു സുഖം ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെയല്ല. എന്നെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേത് തള്ള, ഇത് കുട്ടി. ഈ കുട്ടിയെ പാടി ഉറക്കി അമ്മ താരാട്ട് പാട്ടി ഒരു 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 സോങ്ങിന് വിഷ്വൽ ചെയ്യണം അവിടെ. ഞങ്ങൾ അമ്മയും മകനും കൂടി കളിക്കുന്നു, ഓടി നടക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ കൊച്ചിന് എന്ത് പ്രായം കൊടുക്കണം? അല്ലെ, കൊച്ചിന് 5 വയസ്സായിരിക്കട്ടെ. കളിക്കട്ടെ. ഒരു കാര്യം ചെയ്താലോ, 65 വയസ്സുള്ള നാരായണൻ കുട്ടിയാക്കിയാലോ. അവ രണ്ടുപേരും പ്ലീസ്. എത്ര നാളായി ആൻറ്റി കണ്ടിട്ട്. അക്കടി വാവേ ആൻറ്റി. വേണ്ടട്ടോ, വേണ്ടട്ടോ, വേണ്ടട്ടോ. അവൻ കൈ കാണിക്കും, എനിക്കറിയാ. കൈ കാണിച്ച് എടുത്താ പണി വാളും. ഇതിനകത്ത് റഫറി ഉണ്ടോ? എടാ, ഒരു കണ്ണെന്റെ ഉണ്ടട്ടോ നിന്ന്. മക്കളെ വീഴല്ലേ സൂക്ഷിക്കണേ. ആന്റി 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 അങ്ങോട്ട് പോവാണ്. മുഖിൽ വർണ്ണ മുകുന്ദ ഇത് ആക്ച്വലി ഒരു പണിഷ്മെന്റ് ആയിരുന്നെങ്കിലും വളരെ ഒരു സ്വീറ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കുട്ടി കൊടുത്തപ്പോ വേണ്ടാന്ന് പറഞ്ഞൊക്കെ ഭയങ്കര ക്യൂട്ട് ആയിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇച്ചിരി ഒന്ന് റെസ്റ്റ് ചെയ്യണം അല്ലേ? ഒരു ടയേർഡ് ആയ ഒരു ഫീലിംഗ് ഇല്ലേ? ഒന്ന് സ്വെറ്റ് ചെയ്തു, ഒന്ന് ടച്ച് ചെയ്ത്.